ഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, കൊണ്ടുചെല്ലും. ആ ബാറ്ററിയോടുകൂടി ചാർജിങ്ങോടുകൂടി കാര്യങ്ങളൊക്കെ സാധാരണ ഓക്കെ ആവുകയാണ് ചെയ്യും. പ്രസംഗമൊക്കെ നേരത്തെ തയ്യാറാക്കിയതാണെങ്കിൽ പോലും പ്ലാറ്റ്ഫോമിൽ കയറി മൈക്രോഫോണിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധാത്ത ദിവസമുണ്ട്. വിശുദ്ധാത്ത ദിവസമാണ് എൻ്റെ ഫേവറേറ്റ് സെയിൻ്റ്. കുഞ്ഞിലേ തന്നെ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് സെയിൻ്റ്. അപ്പോൾ ഒരു പ്രാർത്ഥന വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യം എത്ര തീവ്രമായി എത്ര കാര്യമായി നിങ്ങൾ പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും ഒരു സ്പേസ് നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റിന് ഇടണം. പൂർണ്ണമായും നമ്മൾ ഇതില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ഇതില്ലെങ്കിൽ എല്ലാം തകർന്നു എന്നുള്ള മട്ടിൽ സ്നേഹിക്കാനും ഏത് കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാനും തുടങ്ങിയാൽ അതിൽ നിന്നുണ്ടാകുന്ന പരാജയം നമുക്ക് നേരിടാനാവില്ല. അതിൻ്റെ വിജയത്തിനും ആവശ്യം അല്പം ഡിറ്റാച്ച്മെൻറ്റ് നിലനിർത്തുക എന്നുള്ളത്. ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപക്ഷെ എന്നോട് പരാതി പറഞ്ഞാൽ പോലും ഞാൻ പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും കൂടുതൽ വിശ്വാസം ആരിലാണ് എന്ന് ചോദിച്ചാൽ അത് ഈശോയിൽ തന്നെയാണ്. മാഡത്തിൻ്റെ അധ്യാപന വൃത്തിയെ ഈ ആത്മീയ ജീവിതം എത്രത്തോളം പടുത്തുയർത്തിയിട്ടുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ പഠിപ്പിച്ചത് കൂടുതലും ആദ്യം കുറച്ചു കാലം 3 വർഷം ഞാൻ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻ്റ് ജോസഫ്സ് കോളേജിൽ പഠിപ്പിച്ചെങ്കിലും പിന്നീട് മുഴുവനും യൂണിവേഴ്സിറ്റിയിലായിരുന്നു. PG സ്റ്റുഡൻസാണ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പോൾ മുതിർന്ന കുട്ടികളുമായിട്ടായിരുന്നു ഇടപഴ, വളരെ സ്നേഹമായിട്ടായെന്നും വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധമെന്നും എനിക്കുള്ളത്. പിന്നെ എൻ്റെ കൂടെ PhD റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, 10-14 പേര് എൻ്റെ കയ്യിൽ PhD എടുത്തു. അപ്പോൾ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു എനിക്ക് പൊതുവെ ജീവിതത്തിലൊരു ടെൻഷൻസ് റിലേഷൻഷിപ്പിൽ വളരെ കുറവുള്ള ഒരാളാണ്. അതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി ക്ഷമയുടെയും ഒക്കെ ഉണ്ട്. ഈ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മളുടെ കഴിവല്ല. ക്ഷമയുടെ ഏറ്റവും നിദാന്ത ഉദാഹരണമായിട്ടുള്ള ക്രൈസ്റ്റിനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്തല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു എൻ്റെ സഹപ്രവർത്തകർ സമ്മതിക്കുമെന്ന്. ഞാൻ ആരോടും അങ്ങനെ കോപിച്ചിട്ടില്ല, പക്ഷേ കോപിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം. പക്ഷെ കോപിക്കാതെ തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരുപാട് ആത്മബലം, ഒത്തിരി ഇന്നർ പവർ നമുക്ക് സംഭരിച്ചെടുക്കേണ്ടി വരും. പലപ്പോഴും ഞാൻ വളരെയധികം ആലോചിച്ചിട്ടാണ് ചില ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. ലോകത്തിൻ്റെ വഴി നോക്കുമ്പം ചിലപ്പം ഒരു മെമ്മോ അടിച്ചു കൊടുക്കലോ ഒരു സസ്പെൻഷനോ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ അതാവും കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കറക്ഷൻ വരുന്നത് എന്ന് 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 എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ചെറിയ കുട്ടികളുമായിട്ടുള്ള ഒരു സ്ട്രഗിളിൻ്റെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു കുടുംബജീവിതത്തിൽ. അവരെ പഠിപ്പിക്കലും പിന്നെ എൻ്റെ കരിയറിലുള്ള ചലഞ്ചസും ഭർത്താവിൻ്റെ തിരക്ക് പിടിച്ച ജീവിതം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പല ഫെസിലിറ്റീസും എൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാറുണ്ടായിരുന്നില്ല, ബസ്സിൽ കയറി പോകണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എൻ്റെ കുടുംബം എനിക്ക് നൽകിയ സപ്പോർട്ട് വളരെ വലുതാണ്. അത് ഞാൻ പറയും, അതൊരു പ്രാർത്ഥന തന്നെയാണ്, അതൊരു ഒരു ആത്മീയത തന്നെയാണ്. അല്ലെങ്കിൽ ഈ അമ്മ ഇരുന്നുകൊണ്ട് ഈ ലേഖനം എഴുത്തും റിസർച്ചും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് എന്നോട് ആരും ചോദിച്ചില്ല. മറിച്ച് അമ്മ അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ, എല്ലാ തിരക്കുകൾക്കും വിഷമങ്ങൾക്കും അവസാനം, അമ്മയുടെ ബുദ്ധിജീവിതം, ബുദ്ധിപരമായ ജീവിതം അമ്മയ്ക്ക് അത്ര വിലപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഒരു കുടുംബം. ഇതെനിക്ക് തോന്നുന്നു ഏത് കുടുംബത്തിലും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വലുത് എൻ്റെ ഇൻ്റലക്ച്വൽ ലൈഫും എൻ്റെ റിസർച്ചും എൻ്റെ വായനയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ കലയാവാം വേറൊരു കുടുംബത്തിലെ സ്ത്രീക്ക്, അല്ലെങ്കിൽ സംഗീതമാവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഭക്ഷണം ഉണ്ടാകുന്നതിനും വസ്ത്രം അലക്കുന്നതിനും കുടുംബം നടത്തുന്നതിനും അപ്പുറമായിട്ട് സ്ത്രീക്ക് സ്വന്തമായി വ്യക്തിപരമായി ഒരു ജീവിതം, അത് കുടുംബം എത്ര കണ്ട് അനുവദിച്ച് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊരു ആത്മീയതയുണ്ട്.
ഒരുപക്ഷെ ക്രിസ്ത്യൻ പ്രെയറിൻ്റെയും ക്രിസ്ത്യൻ ഫാമിലിയുടെയും ഒക്കെ യഥാർത്ഥമായ അർത്ഥം എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ബൈബിള് വായിക്കാനും കൺവെൻഷന് പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. ധ്യാനത്തിൻ്റെ 5 ദിവസങ്ങളിൽ നമ്മൾ സ്വർഗലോകത്താണ്. എത്ര എളുപ്പമുള്ള കാര്യം, ഭക്ഷണം കിട്ടും, ഒന്നും അറിയണ്ട. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിലൂടെ ഇത് പ്രായോഗികമാക്കേണ്ട ഒരു അവസരം വരുന്നത്. അതിന് കുടുംബം കൂട്ടായി പലപ്പോഴും ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ ഉദാഹരണത്തിനൊരു വലിയ കാർ ആക്സിഡൻറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങളെല്ലാവരും ആക്സിഡൻ്റിൽ പെട്ടു. ഞാൻ കാലൊടിഞ്ഞ് വളരെ എന്താ പറയുന്നത് ബെഡ് റിഡനായി. ഇത്തിരിച്ച് ജോലിക്ക് പോകുന്ന പോലെ സംശയമായിരുന്നു. അദ്ദേഹത്തിനും പറ്റി. അവരൊക്കെ ഏതാണ്ട് വേഗം തന്നെ എല്ലാവരും റിക്കവർ ചെയ്തു. മോൾക്കിപ്പോഴും ഉണ്ട് വലിയൊരു പരിക്കൊക്കെ ഉണ്ട് അവിടെ പാടൊക്കെയാണ് മൂത്ത മകൾക്ക്. പക്ഷേ അത് ഞങ്ങൾ റിക്കവർ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു റീഹാബിലിറ്റേഷൻ്റെ കാലം. അമ്മ ബെഡ്ഡിഡനായി വീട്ടിൽ എന്നും ഓടിക്കൊണ്ട് കാറ് ഓടിച്ച് ഞാൻ ഡോം മുഴുവൻ നടന്നിരുന്ന അതിൽ നിന്നുള്ള ഒരു മാറ്റം. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ നേരിട്ട രീതി ശരിക്കും ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനം തോന്നുന്ന പോലെയായിരുന്നു. മക്കളോടും എനിക്ക് ബഹുമാനം തോന്നി. അവർ ശല്യപ്പെടുത്തിയില്ല, അവർ സഹായിച്ചു. ഹസ്ബൻഡും വളരെയധികം കരുണയോടെയും അതേസമയം തന്നെ ഇല്ല യു വിൽ ഔട്ട്കം ദിസ് ഇതൊക്കെ അങ്ങ് മാറും എന്ന് പറഞ്ഞു. ഇൻഫാക്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുർബാന ചൊല്ലി ഒരച്ഛൻ, കാരണം എനിക്ക് പുറത്ത് പോകാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ആ ഒരു ദിവസങ്ങളിൽ റീഹാബിലിറ്റേഷൻ ശരിക്കും ഒരു പുനരധിവാസം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ്. അതിലൊക്കെ ഈ വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല, ആലോചിച്ചും സംസാരിച്ചും ഒക്കെ തന്നെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു സംസ്കാരം. എനിക്ക് തോന്നുന്നു ഇന്ന് എൻ്റെ കുട്ടികൾക്കും അതിൻ്റെ ഒരു ബലമുണ്ടെന്ന് തോന്നുന്നു. അവർക്കും ജീവിതത്തിൽ പല അവസരങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ചിന്തിച്ച് തന്നെ, ചിന്ത കൈവടിയാതെ തന്നെ വിശ്വാസത്തെ ബലമായി പിടിക്കുന്ന ഒരു രീതി അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് ഈ തിരക്കായ കാരണം പലപ്പോഴും എന്നും പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊന്നും നടക്കാറില്ല. പക്ഷേ എനിക്ക് എപ്പോഴും പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളൊരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ദൈവം ഒരു അവസരം തരും. ചിലപ്പോൾ അത് അടുപ്പിച്ച് പള്ളിയിൽ പോകാൻ, എങ്ങനെയെങ്കിലും അതായത് തീവ്രമായിട്ട് അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തരും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ചോദിക്കാതെ തന്നെ, അതിപ്പോൾ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ തൊട്ടടുത്ത ചാപ്പലുണ്ട്, എന്നും 12 മണിക്ക് കുർബാനയുണ്ട്. അപ്പം ഒരു വർഷം മുഴുവൻ അങ്ങനെ എന്നും കുർബാന കൊണ്ട് ജീവിക്കാൻ പറ്റി. ചിലയിടത്തു നിന്നുള്ള സന്ദേശം എപ്പോഴും നമ്മൾ ഏറ്റവും ഭൗതികവും മെറ്റീരിയലിസ്റ്റിക്കുമാണ് എന്ന് വിചാരിക്കുന്ന സംഗീതങ്ങളിൽ നിന്നും ഏറ്റവും നല്ല സ്പിരിച്വൽ മെസ്സേജ് കിട്ടുന്ന ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ ഉരുക്ക് വനിതയാണ്, സ്റ്റീൽ ആണിയും സ്റ്റീൽ റോഡും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ള മട്ടിൽ ഞാൻ സങ്കടമായിട്ടിരിക്കുമ്പോൾ ഞാനവിടെ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടറാണ്. ആ ഡോക്ടറാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ചികിത്സയൊക്കെ ചെയ്ത ആയുർവേദത്തിൽ. അപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നു, വി ട്രീറ്റ് ബട്ട് ഹീ ക്യൂർസ്. അതെനിക്ക് ഒരു ഞാൻ കയറി ആ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോഴേ അതെനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നി. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നി. ട്രീറ്റ്മെൻറ്റ് എനിക്കിവിടെ കിട്ടും, പക്ഷേ ആത്യന്തികമായ രോഗത്തിനുള്ള പ്രതിവിധി രോഗപരിഹാരം അദ്ദേഹം തന്നെ ഉണ്ടെന്നുള്ളത്. എത്രമാത്രം നമ്മുടെ ഈ യുവതലമുറ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പള്ളിയിൽ അവർ പങ്കെടുക്കുന്ന അനുഷ്ഠാനങ്ങളിൽ അവരെന്തുമാത്രം വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അവരെ ആ വിശ്വാസത്തിന് നിലനിർത്തണമെങ്കിൽ ഈ തോട്ട് എലമെൻ്റ് ഉണ്ടല്ലോ, ചിന്തിച്ച് തന്നെ നമുക്ക് റാഷണലായിട്ട് പോലും അവസാനം എത്തുന്നത് ഈ ക്രൈസ്റ്റിൽ തന്നെ എത്താനാവും, വിശ്വാസത്തിനെ എത്താനാവും. ആ രീതിയിൽ അവർക്ക് ഓറിയൻറ്റേഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പല വിവാഹ ജീവിതത്തിൻ്റെ തകർച്ചകളൊക്കെ നമ്മൾ പലപ്പോഴും വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം വിവാഹം ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു സാക്രമെൻ്റാണ്. അത് അതിനകത്തൊരു ഒരു മിസ്റ്റേക്കും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ വെറുതെ പറഞ്ഞാലൊന്നും പിള്ളേർക്ക് മനസ്സിലാവില്ല. അവർ IT പഠിച്ചവരും അവർ വളരെ ഹൈടെക് രീതിയിലൂടെ പഠിക്കുന്നവരാണ്. അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ
ഈ ടെക്നോളജിയുടെയും ചിന്തയുടെയും ഹൈ തിങ്കിങ്ങിൻ്റെയും ഒക്കെ വഴി തന്നെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ അതിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥന വേറെ, പള്ളി വേറെ, ഇടവക വേറെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരത് പരിപൂർണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന വരത്തില്ല. ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ അവർ അഭിനയിച്ച് കുറച്ച് കാലം ഇവിടെ പഠിക്കുന്ന കാലത്ത് കഴിഞ്ഞാലും പിന്നീട് അവർ പ്രൊഫഷണൽ ലൈഫിലും പ്രത്യേകിച്ച് ഒരു മെട്രോപൊളിറ്റൻ ഒരു സിറ്റി ജീവിതത്തിലേക്കും മറുനാടൻ അന്തരീക്ഷത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു 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 ശക്തി സ്രോതസ് അവരുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക്. പ്രത്യേകിച്ച് ഈ ട്യൂഷൻ സെൻറ്ററുകളിലും എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ കുട്ടികളെ വിടാൻ വേണ്ടിയുള്ള തിരക്കിൽ നമ്മൾ പലപ്പോഴും ഈ കാര്യം മറന്നുപോകും. അവർ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അപ്പോൾ അവർക്ക് എൻ്റെ തലമുറ ഭക്തിയെയും പ്രാർത്ഥനയെയും സ്വീകരിച്ച എളുപ്പത്തിൽ ഒരു പക്ഷേ അവർക്കത് സാധിച്ചു എന്ന് വരില്ല. എൻ്റെ പേര് അമൃത ജെയിംസ് ജിമാനി. ഞാൻ എൻ്റെ അമ്മയുടെ, അതായത് ഡോക്ടർ ജാൻസി ജെയിംസിൻ്റെ ഏറ്റവും ഇളയ പുത്രിയാണ്. അമ്മ എന്നും അമ്മ ഒരു കരിയർ വുമണാണ്. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും എല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അമ്മ വളരെയധികം അമ്മയുടെ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നും അമ്മ ഓൾവേസ് അവൈലബിൾ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ കരിയറിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഐ എം വർക്കിംഗ് അറ്റ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. പക്ഷേ അതുപോലെ തന്നെ കുഞ്ഞിനെ വളർത്തുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം അമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വർഷത്തെ സബാറ്റിക്കൽ ലീവിലാണ്. ഞാൻ ജാനുവരിയിൽ എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സാവും. ആ സമയത്ത് ഞാൻ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കും. എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെയുള്ളത്, ജോൺ വിൻസെൻ്റ്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. First of all, thank you for taking this initiative. Amrita is my wife and I am a father of a 10-year-old daughter, 10-month-old daughter. And I feel that, you know, I've been blessed to have a strong woman like Professor Jansi James as my mother-in-law. She not only brings a strong character and an inspiration for everybody in terms of what she has achieved in the time that she has spent in education, and as a mother and as a grandmother, she is a very responsible woman who has brought up children in the right way with the right values and has always encouraged everyone to achieve their goals and not to allow any hardships or barriers come in the way. So from my point of view, I look up to her for all inspiration to achieve more in life, to achieve the goals in spite of whatever hurdles come in the way. So I would definitely look up to her as somebody who can inspire a generation. Thank you. എന്തുകൊണ്ടാണ് മാഡം ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛിക വിഷയമായി എടുത്തത്? എന്നുമുള്ള ബൈബിൾ പാരായണം അതായിരുന്നോ കാരണം? കാരണം ബൈബിൾ എന്നത് അമൂല്യമായൊരു സാഹിത്യ നിക്ഷേപമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോക സാഹിത്യത്തിലൊട്ടാകെ അനവധി നോവലുകളും നാടകങ്ങളും ചെറുകഥകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സാഹിത്യത്തിനോടുള്ള ആഭിമുഖ്യത്തിന് കാരണമായിത്തീരുന്നത്? സാഹിത്യത്തോട് എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും നന്നായിട്ട് വായിക്കുമായിരുന്നു. ചങ്ങമ്പുഴയുടെ കവിതയൊക്കെ എപ്പോഴും അമ്മ സ്ഥിരമായി വീട്ടിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛന് നാടകത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ വളർന്ന കാലഘട്ടത്തിൽ കെ പി എസ് സിയുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയൊക്കെ കലാകേന്ദ്രത്തിൻ്റെയൊക്കെ നാടകങ്ങളങ്ങനെ നാടൊട്ടാകെ വളർന്നു വരുന്ന ശക്തമായൊരു ശക്തിയായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്നെ എല്ലാ നാടകങ്ങളും കൊണ്ട് കാണിക്കുമായിരുന്നു. അങ്ങനെ സാഹിത്യത്തോടുള്ള താല്പര്യം എൻ്റെ ഫോർമേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിന് സാഹിത്യത്തിൽ താല്പര്യമുള്ളവരൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ബൈബിൾ സാഹിത്യമൊന്നും പൂർണ്ണമായും ഞാനൊരു കേന്ദ്രീകരിച്ച് ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ജെസി പറഞ്ഞതുപോലെ ബൈബിള് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു പവർഫുൾ, ഒരിക്കലും പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹിത്യ ഒരു സംഭരണി തന്നെയാണത്. പിന്നീട് മറ്റ് പല സാഹിത്യവും വായിച്ച് പഠിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ വാസ്തവത്തിൽ
സീരിയസ് ആയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മളുടെയൊക്കെ ഒരു ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത ബൈബിൾ അങ്ങനെ ഈസിലി അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല തർജ്ജമകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ മലയാള ഞാനെൻ്റെ ജീവിതം തുടങ്ങുന്നതിനെ ഒരിക്കൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം വായിച്ചുകൊണ്ട് ആദ്യത്തെ അക്ഷരം ഞാൻ സങ്കീർത്തനത്തിൻ്റെ അക്ഷരമാണ് കാണാൻ അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തും വായിക്കാറുള്ളൂ. പത്രമാണെങ്കിൽ പോലും നോക്കാറില്ല. ഈ സങ്കീർത്തനം എത്രയോ വർഷങ്ങളായി അത് വായിച്ച് ജീവിതം തുടങ്ങുന്ന ഞാൻ. എന്നിട്ട് ഓരോ ദിവസവും പുതുമയാണ് അതിൻ്റെ സാഹിത്യത്തിൻ്റെ അതിൻ്റെ ഫ്രേസിൽ പോലും ദൈവം എന്തെന്ന് രുചിച്ചറിയുവാൻ എന്തൊരു ശക്തമായിട്ടുള്ള ഒരു വാചകം രുചിച്ചറിയണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പോലും ഈശ്വരാനുഭവത്തെ ദൈവാനുഭവത്തെ അറിയണം എന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് മനുഷ്യൻ്റെ അനുഭവങ്ങളെയും മനുഷ്യന് നൽകുന്ന സന്ദേശങ്ങളെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ബൈബിൾ. പക്ഷേ എൻ്റെ ഗവേഷണ ജീവിതത്തിലും എൻ്റെ അധ്യാപന ജീവിതത്തിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് തിയേറ്റർ സ്റ്റഡീസ് ആയിരുന്നു, നാടക പഠനമാണ്, പിന്നെ സ്ത്രീ പഠനവും സ്ത്രീ സംബന്ധിയായ പഠനങ്ങൾ. ഇംഗ്ലണ്ടിൽ പോയി ഞാൻ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തത് സ്ത്രീ നാടകങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാതൃത്വത്തെ, അമ്മ എന്ന കഥാപാത്രത്തെ എങ്ങനെ ഈ നാടകങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുതിയ നാടകങ്ങളിൽ എന്നുള്ളത്. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം തികച്ചും വ്യത്യസ്തമായ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ അമ്മയുടെ റോള്, എന്തുമാത്രം ഇൻഡിവിജ്വലിസം, എന്തുമാത്രം ഒരു അമ്മ എന്ന റോളിനപ്പുറമായി വ്യക്തി എന്ന റോളിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ അമ്മയെയും ചിത്രീകരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് ഒരു വലിയ സൈദ്ധാന്തപരമായിട്ടുള്ള മുതൽക്കൂട്ടാണ് ആ നാടകങ്ങളെല്ലാം. പക്ഷേ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവിടുത്തെ കുടുംബത്തിൻ്റെ ഭദ്രത, ഇവിടുത്തെ അമ്മയുടെ ത്യാഗബുദ്ധി, ഇവിടുത്തെ മാതൃപുത്ര അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെ ഊഷ്മളതയും, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ളവായിട്ടുള്ള അത് നിലനിർത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ത്യാഗത്തിൻ്റെയും ഒരു പരിധിവരെ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ ആ ഒരു അനുഭവം എത്ര വ്യത്യസ്തമാണെന്നും. അപ്പോൾ ഗവേഷണവും ജീവിതവും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ത്രീ ആയതുകൊണ്ടാവാം, സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് വായിക്കുമ്പം സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഓർമ്മിക്കാതെ വയ്യ, താരതമ്യപ്പെടുത്താതെ വയ്യ. അങ്ങനെ വരുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ കാലിനടിയിൽ കൂടെ മണ്ണിട ഒഴുകിപ്പോകുന്നത് പോലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന മാതൃത്വത്തെ ഞാൻ അവിടുത്തെ എൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ഗൃഹാതുരത്വത്തോടുകൂടി എനിക്കുള്ളതൊന്നും നഷ്ടപ്പെടാൻ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, എത്ര ത്യാഗം ചെയ്താലും എന്നൊരു തോന്നലാണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത്. അതേസമയം തന്നെ ക്ലാസ് മുറികളിൽ ഞാൻ ഈ നാടകങ്ങൾ അവതരിപ്പിക്കുകയും പഠിപ്പിക്കാൻ അവതരിപ്പിക്കുകയും പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വിഷയങ്ങൾ പലപ്പോഴും പ്രബന്ധത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു വലിയ ഒരു ചിന്താക്കുഴപ്പം തന്നെയാണ്. ഒരു വശത്ത് ഈ ആധുനിക സ്ത്രീ സാഹിത്യം തരുന്ന വിമോചനത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒരു മോഹിപ്പിക്കുന്ന മേച്ചിൽപ്പുറങ്ങൾ, മറുവശത്ത് നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഫോർമേഷനും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ള കുടുംബത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായയും സങ്കല്പങ്ങളും, ഇതിന് രണ്ട് ലോകമാണ്. തീർച്ചയായിട്ടും സ്വതന്ത്രയും ശക്തയുമായ സ്ത്രീ തന്നെയാണ് കുടുംബത്തിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒരുപാട് പുരുഷനേക്കാൾ വളരെയധികം കൂടുതൽ ആത്മീയമായ കഴിവുകൾ, ഇന്നർ ഫാക്കൽറ്റീസ്, സ്പിരിച്വൽ ഫാക്കൽറ്റീസ് സ്ത്രീക്ക് ആവശ്യമാണ്. എന്തിന് സ്ത്രീയും പുരുഷനും ഒരുപോലല്ലേ, എന്തിനാ സ്ത്രീയോട് മാത്രം നന്മ കൂടുതൽ വേണമെന്നും ആത്മീയത കൂടെ വേണമെന്നും എന്ന് ചോദിക്കാം, നമുക്കതിനെ ലോജിക്കലായിട്ട് ചോദിക്കാം. പക്ഷേ വർഷങ്ങളിലൂടെയുള്ള എൻ്റെ ഒരു ആലോചനയിലൂടെയും എനിക്ക് തോന്നിയിട്ടുള്ളത് വേണം, സ്ത്രീക്ക് കൂടുതൽ വേണം, എങ്കിലേ സ്ത്രീയായിട്ട് നിലനിൽക്കാനാവൂ. അത് സ്ത്രീയുടെ ശക്തി നിലനിർത്താൻ വേണ്ടി തന്നെ കൂടുതൽ നന്മയും കൂടുതൽ സഹിക്കാനുള്ള ശക്തിയും കൂടുതൽ ക്ഷമിക്കാനുള്ള ശക്തിയും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും സ്ത്രീ എക്വയർ ചെയ്ത് എടുത്താൽ, സമാഹരിച്ചാൽ മാത്രമേ അവളുടെ ശക്തി നിലനിർത്താൻ തന്നെ അവൾക്ക് കഴിയുകയുള്ളൂ.
അത് ഔദ്യോഗിക ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കാണെങ്കിലും വേണം. ഐ ക്യാൻ സഫർ, ഹെൻസ് ഐ ആം മോർ പവർഫുൾ എന്ന് പറയാൻ കഴിയണം. അതൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു എംപവർമെൻറ്റാണ്. ഇതൊരു അടിമത്തമോ ഒന്നുമല്ല. ഇതിന് വേണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥന തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈശോ ഭയങ്കര ഒരു സ്ത്രീപക്ഷവാദിയാണ്. സ്ത്രീകളോടെല്ലാം ഭയങ്കര കരുണയായിരുന്നല്ലോ. അതിലൊക്കെ ബൈബിളിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് മുമ്പ് ജേസി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾക്ക് വായിച്ചെടുക്കാനാവും. ഈ പോകുന്ന വഴിക്കെല്ലാം ഈ പരസ്യജീവിതകാലത്തെല്ലാം എത്ര സ്ത്രീകളെയാണ് അത് സ്വന്തം ഉടുപ്പിൽ തൊട്ട ഒരു പരിചയവുമില്ലാത്ത ആ സ്ത്രീ പോലും തന്നെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കാതെ തൊട്ടിട്ട് തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ സ്വത്വത്തിൽ നിന്നും ശക്തി ചോർന്നു പോകുന്നു. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ക്യൂർ ചെയ്യപ്പെടുന്നു. അവൾ രോഗവിമുക്തി പ്രാപിക്കുന്നുവെന്ന് ഈശോ അറിഞ്ഞു. കാരണം തൻ്റെ ദിവ്യശക്തി അവളിലേക്ക് പ്രവഹിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അതൊരു എന്താ പറയുന്നത്, എന്തൊരു ലിറ്റററി മോമെൻ്റാണെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറ്. ഒരു സാഹിത്യവും അവതരിപ്പിക്കാൻ കഴിയാത്ത ദൈവവും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, ദിവ്യത്വം ഒരു സ്ത്രീയിലേക്ക്, അവൾ പോലും അവളുടെ പ്രാർത്ഥനയുടെ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട് ഈശോ, നിൻ്റെ വിശ്വാസം തന്നെ എനിക്ക് അത്ഭുതപ്പെടുത്തുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെ മാത്രം ശക്തിയിൽ ദൈവം പോലും ആഗ്രഹിക്കാതെ ശക്തി അവളിലേക്ക് പകർന്നിരിക്കുന്നു എന്ന് പറയും. ഇതൊക്കെ നല്ല സാഹിത്യം തന്നെയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അർഹയായത് സ്ത്രീയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നതനുസരിച്ച്. അപ്പോൾ സ്ത്രീക്ക് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത സമത്വം എന്നുള്ളതിനേക്കാൾ അപ്പുറം ചില ഇന്നർ ഫാക്കൽറ്റീസ് ഉണ്ട്. അത് കണ്ടെത്താനാവണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും എന്നെനിക്ക് തോന്നുന്നു. അതൊരു മനോഹരമായ അവസ്ഥയുമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഈ സഹനം തന്നെ ഒരു സന്തോഷമായിട്ട് തോന്നാനും മതി. എവിടെയും നമ്മുടെ പിള്ളേർക്ക് ജീവിക്കാനാവും. അവർക്ക് പിന്നെ ചോറും കറിയും സാമ്പാറും പുളിച്ചൂട്ടും വറ്റിച്ച മീനും ഒന്നും വേണമെന്നില്ല. അവർക്ക് വളരെ ആധുനികമായിട്ടുള്ള ഭക്ഷണ രീതിയുമൊക്കെ ജീവിച്ച് ജീവിക്കാൻ കഴിയും. ജങ്ക് ഫുഡ് കഴിച്ച് ജീവിക്കാൻ കഴിയും. പക്ഷേ അതിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട, മാതാപിതാക്കൾ കൊടുക്കേണ്ട FD ഫിനാൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു ഈ പതറാത്ത വിശ്വാസവും ആ വിശ്വാസം ചിന്തിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസം, പ്രാവിൻ്റെ ഹൃദയ പരിശുദ്ധിയും സർപ്പത്തിൻ്റെ കൂർമ്മബുദ്ധിയും ഉണ്ടായിരിക്കണം. അതിനെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു വാചകമാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുക, അതിലൊരു കോംപ്രമൈസും ഇല്ല. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, സങ്കടങ്ങൾ വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ അറിയാതെ നിന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിൾ എടുക്കുക, വായിക്കുക, എല്ലാ കൺഫ്യൂഷൻസിനുമുള്ള മറുപടികൾ ബൈബിളിൽ എവിടെയെങ്കിലും കാണും.